പൊങ്കാല 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 എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എപ്പോഴെങ്കിലും പൊങ്കാല ഇങ്ങനെ വല്ലാത്ത പൊങ്കാലയായിട്ട് എത്തിപ്പെട്ടിട്ടുണ്ടോ? നിനക്കൊക്കെ നാണല്ലേ, നിനക്കൊക്കെ വേറെ പണിക്ക് പോകട്ടെ. നീ ഒരു കാലത്ത് യൂട്യൂബിൽ ക്ലിക്ക് ആവുമ്പോള് 100K സമയത്ത് ഞാൻ അവിടെ പോയ സമയത്ത് നിനക്ക് ഇത് ചെയ്യാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ എന്നെ ഇറക്കി വിട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അയ്യാബൂസ് ഓടിച്ചിട്ട് അവന്റെ മുമ്പ് ഇവിടെ പോകുന്നു. ഒരു വണ്ടി റെന്റിന് എടുത്തിട്ട് രണ്ട് കൂട്ടുകാർ ബസ്സിന്റെ ഇടയിൽ വിട്ട് മരിച്ചു. അപ്പൊ ആ ഒരു വണ്ടി ഞാനാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് കൊടുത്തെന്നുള്ള ഒരു തരത്തില് തൃശ്ശൂർ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു ഹയാബൂസ് എടുത്ത് ഒരു മാസം ഞാൻ ഇവിടെ ഓടിച്ച് പഠിച്ചിട്ട് ഞാൻ റോട്ടിൽ കിടക്കും. ഒരു പരിചയമില്ല ബൈക്ക് ഓടിക്കുന്നു പറഞ്ഞ ലൈസൻസ് ഇല്ലാത്ത പിള്ളേരിൽ വണ്ടി കൊടുത്ത് വിടുന്ന അച്ഛനമ്മമാരുണ്ട്, കൂട്ടുകാരന്മാരുണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുള്ള പേടിയുണ്ട്. കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുത്തുറന്നു. ഇപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്ത് പൊക്കി പിടിച്ചിട്ട് BGM ഇട്ട് എന്നെ തെരുവിളിക്കൊന്നും പേടിയുണ്ട്. ഇപ്പൊ കൊടുക്കാറില്ല. അരുൺ സ്മോക്കിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ബൈക്ക് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും കൂട്ടുകാരൻ്റെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് ഡ്യൂക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഈ ഡ്യൂക്ക് കൊണ്ടുപോയി ഇടിച്ചാണ് അയാൾ മരണപ്പെടുന്നത് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുന്നത്. ആക്ച്വലി ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോകാൻ വേണ്ടി പറ്റുമോ, അതിൻ്റെ ഹാൻഡിൽ എന്തോ ഇത്ര സ്പീഡ് കൂടുതൽ പോയാൽ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഈ വ്യക്തമായിട്ട് ബൈക്കുകളെ കുറിച്ച് അറിയത്തില്ല. അപ്പം എൻ്റെ അടുത്ത് പലതും പറയും, ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി പോകുമ്പം ഇത്ര കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകുന്നത് കാരണം അതിൻ്റെ ഹാൻഡിൽ വളയത്തില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ ചരിഞ്ഞു പോകുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ? സ്പീഡ് കുറച്ചാൽ മതി. അതെന്തിനാന്ന് വെച്ചാല് അത് നമ്മൾ ഈ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, സിനിമകളിലൊക്കെ ഇങ്ങനത്തെ ഷോകളാണ് കാണിക്കണത്. നമ്മൾ യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞാൽ നിയമം ഇതാവും, നമുക്ക് ഫൈൻ വരും. പക്ഷെ സിനിമകളൊന്നും കൺട്രോൾ ചെയ്യാൻ ആൾക്കാരില്ല, എല്ലാ സിനിമകളും എല്ലാട്ട പറയണത്. അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മുടെ ഈ യുവാക്കൾ വരണത്. അപ്പോൾ അതിലൊരു ഡ്യൂക്കിലെ ഹെൽമെറ്റ് വയ്ക്കാണ്ട് ഷട്ടിന്റെ കുടുക്കൊക്കെ അയച്ചു തന്നെ നല്ല സ്പീഡിൽ പോയിട്ടൊന്ന് വീലൊക്കെ പൊക്കണതാണ് അതിൽ ഹീറോയിസം. അപ്പൊ ഇവര് അവരനുകരിച്ചുകൊണ്ട് ആ ഒരു ഹീറോയിസം കാണിക്കുന്നൊക്കെ. ഇപ്പൊ KGF കേസിൽ തന്നെ ആ ഒരു ട്യൂൺ വെച്ചിട്ട് അതേപോലത്തെ എത്ര വീഡിയോസ് ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂട്ടുകാരന്റെ വണ്ടി എന്ന് വെച്ചാൽ ഇവന് നോർമലി ഒരു സാധാ ബൈക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ആ ഒരു വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് വെച്ചാൽ 50. അപ്പൊ 50 പോണ ആ വണ്ടി എന്തൊക്കെ ചെയ്യാന്നുള്ള ഒരു കാര്യം ഇവന് അറിയാം. ഇവ ആ വണ്ടിയിൽ നിന്ന് നേരെ കയറിയിട്ട് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള വണ്ടി കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ റോഡുകളുടെ അവസ്ഥ അറിയാം. ഒരു ഓപ്പോസിറ്റ് ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു പട്ടിയാടി അല്ലെങ്കിൽ ഒരു ഗട്ടറിന്റെ മുമ്പിൽ നിന്നാ ഇവ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ മറ്റേ വണ്ടി നിൽക്കണ പോലെ അല്ലെങ്കിൽ ഈ വണ്ടി നിൽക്കാം. മനസ്സിലായോ? ബൈക്ക് ഇട്ട് ബാക്ക് പൊന്തി തലടിച്ചു. ഇപ്പോഴത്തെ മിക്ക സ്പോർട്സ് ബൈക്ക് എടുത്ത് നോക്കി കാണാം, വെയിറ്റ് കുറവായിരിക്കും ഈ സ്പോർട്സ് ബൈക്കുകളിൽ. ഇപ്പൊ ഡൊമിനാർ അങ്ങനത്തെ വണ്ടികളല്ലേ പറയുന്നത്. അപ്പൊ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടത്തിൽ പെടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പൊ ആ ഒരു സമയത്ത് ABS കാരണമായിട്ട് മുമ്പ് എന്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ബ്രേക്ക് സഡൻ ആയിട്ട് പിടിക്കും, നേരെ അപ്പുറത്തെ വണ്ടിയുടെ അടിയിലേക്ക് പോവാ. അപ്പൊ അത് മാക്സിമം ഇപ്പൊ അപകടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു 2007 ശേഷമാണ് ഇത്ര അധികം, അല്ലെങ്കിൽ 2010 ശേഷമാണ് ഇത്ര അധികം സ്പോർട്സ് ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു തുടക്കത്തിന് വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റോഡ് അപകടങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ABS സേഫ്റ്റിയുടെ ഭാരമായിട്ട് വന്നതും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മാക്സിമം പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഹയാബൂസ് എടുത്ത് ഒരു മാസം ഞാൻ ഇവിടെ ഓടിച്ച് പഠിച്ചിട്ട് ഞാൻ റോട്ടിക്ക് ഇറക്കി. എനിക്കറിയാം ഞാൻ അതിന് മുമ്പ് 800 cc വണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു വണ്ടി എക്സലേറ്റർ ആര് കയറിയിരുന്നാലും ഒരു കുരങ്ങൻ കയറിയിരുന്ന് തിരിച്ചാലും വണ്ടി മുമ്പോട്ട് പോകുന്ന എനിക്കറിയാം. വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷെ അത് കൺട്രോൾ ചെയ്യണ സമയത്ത്, അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അത് പഠിച്ചതിന് ശേഷം ഞാൻ റോട്ടിൽ ഇറക്കി. ഇതേപോലെ തന്നെ മാക്സിമം ഓടിക്കറിയണം ഒരേ കയ്യിൽ വണ്ടി കൊടുക്കാം. ഒരു പരിചയമില്ല ബൈക്ക് ഓടിക്കുന്നു പറഞ്ഞ് ലൈസൻസ് ഇല്ലാത്ത പിള്ളേരിൽ വണ്ടി കൊടുത്ത് വിടുന്ന അച്ഛനമ്മമാരുണ്ട്, കൂട്ടുകാരന്മാരുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എന്തിട്ടുണ്ടാവുക, ഈ അച്ഛനമ്മയ്ക്കും കേസാണ്, കൊല കേസ്, അതേപോലെ തന്നെ ലൈസൻസ് റദ്ദാക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അറിയാത്ത ടീമിനാണ് വരുന്നത്. അപ്പൊ മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കായിരിക്കും ഒരു പരിധിവരെ നല്ലത്. ആസി വ്ളോഗർ, വേറൊരു കാര്യം ചോദിക്കാന്നുള്ളത്, നമ്മളെല്ലാം ജനാധിപത്യ വിശ്വാസികളാണ്. ആ ഒരു ജനാധിപത്യം അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളും, ഒരു നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ വ്ളോഗർമാർ ഈ ഒരു ഈ ബുൾജെറ്റ് സംഭവത്തിന് ശേഷം പല വ്ളോഗേഴ്സിൻ്റെയും പല പല പഴയ പഴയ ക്ലിപ്പുകൾ പൊങ്ങി വരികയാണ്, വീഡിയോ ക്ലിപ്പുകൾ. ഇതിൽ പരസ്യമായി നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പല വീഡിയോസും പൊങ്ങി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ, അതായത് ഒരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ വേണ്ടി ഒരു ബ്ലോഗർക്ക് അധികാരമുണ്ടോ? കാരണം നമ്മളൊരു നിയമവ്യവസ്ഥയുടെ ചട്ടക്കൂടിലാണല്ലോ ജീവിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു പുറത്തും സമൂഹത്തിൽ ഉള്ളവർക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കും ഒപ്പം ഒരു ജനരോഷമുണ്ടായത് അക്കാര്യത്തിലാണ് ചില കാര്യങ്ങളിൽ. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് അരുണിന്? അല്ലേ, ഇപ്പൊ ബ്ലോഗർ ആണെച്ചാലും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരാണെച്ചാലും ആരാണെച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്തെ പൗരൻ. നമ്മുടെ ബാക്കിൽ എത്ര ആൾക്കാരുണ്ടാവും? ഇപ്പൊ കിറ്റക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ ബാക്കിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ എത്ര ആൾക്കാരുണ്ട്, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു നിയമം തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ശിക്ഷകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ വെല്ലുവിളി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയണത് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയെ തന്നെ അതും ഇൻഫ്ലുവൻസ് ചെയ്ത് വന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സിനിമയിൽ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹീറോയാ അവിടെ ഒരു മന്ത്രീനെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അതേ സെയിം കാര്യങ്ങളാണ്. പിന്നെ പരമാവധി ആൾക്കാർ അറിയാണ്ട് അറിവില്ലായ്മ മൂലം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും അതിന്റെ യഥാർത്ഥ ആ ഒരു തീവ്രത ഈ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബേഴ്സിന് ഇന്ന കാര്യങ്ങളിലെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അത് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പലർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടാത്തത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടാന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വലിയൊരു ധാരണയില്ല. യൂട്യൂബ് തരുന്ന കാര്യങ്ങൾ പോലെ ഇപ്പോൾ ഇത്തരത്തിൽ ഓവർ സ്പീഡ് കാണിക്കാൻ പാടില്ല, ഈ പറഞ്ഞ പോലെ തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യത്യാസം വരും. ഓക്കെ, ഇപ്പൊ ജനറൽ ആയിട്ട് ചോദിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. സിംപ്ലി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പടപടേന്ന് ചോദിച്ചു വിടാം, അതിന് പടപടേന്ന് അല്ലെങ്കിൽ സമയമെടുത്തോ ആൻസർ ചെയ്തോളൂ. യൂട്യൂബർ ആയപ്പോൾ അരുൺ സ്മോക്കിക്ക് ഫീൽ ചെയ്ത പ്രൊഫഷണൽ ചേഞ്ച് എന്താണ്? പ്രൊഫഷണൽ ചേഞ്ച് എന്ന് വെച്ചാൽ 10 ലക്ഷത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മിനിമം ഒരു 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം ഉണ്ട്, 2 ലക്ഷത്തോളം പേര് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടി. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഹേറ്റേഴ്സ് അത് പൊക്കിക്കൊണ്ടിരുന്നുള്ള ഒരു പേടിയുണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുള്ള പേടിയുണ്ട്. അപ്പൊ അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൂടി എന്നുള്ള ഒരു വ്യത്യാസമാണ് എനിക്ക് എന്റെ കയ്യിൽ തന്നെ ഫീൽ ചെയ്യണത്. നമ്മുടെ വായി എന്ന് പറയുന്ന വാക്കുകൾ കുറെ കാര്യങ്ങളിൽ ഭാരിച്ച ചുമതലയാണ് ഇപ്പം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്ത വീഡിയോ ഏതാണ്? ഞാൻ ചെയ്യണ എല്ലാ വീഡിയോസും ബുദ്ധിമുട്ടിയാണ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞില്ല മീഡിയ ഡ്രൈവോ കാര്യങ്ങളൊന്നുമില്ല. ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചിന്തിക്കും ഈശ്വര ആരാണ് ആ വണ്ടി വാങ്ങാൻ പോണത്. ഇപ്പൊ ഹയാബൂസയുടെ ലേറ്റസ്റ്റ് വണ്ടി ഇറങ്ങി, 3rd generation ഇറങ്ങി, ആ വണ്ടി ആ കായംകുളത്തെ ഒരു കൂട്ടുകാരനെ വാങ്ങിച്ചത്. അപ്പൊ എനിക്ക് ഷോറൂമിൽ നിന്ന് കിട്ടില്ല എന്നറിയാം. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പേ കായംകുളത്ത് പോയിട്ട് സ്റ്റേ അടിച്ച് ആളുടെ സൗകര്യത്തിന് വണ്ടി എടുത്ത് റിവ്യൂ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പൊ എല്ലാ വീഡിയോസും ഇങ്ങനൊക്കെ തന്നെ. ഫിനാൻഷ്യലി ഒരുപാട് എക്സ്പെൻസ് വന്ന വീഡിയോ ഇതാണ്? ഫിനാൻഷ്യലി എക്സ്പെൻസ് വന്ന എന്റെ കാറ് വാങ്ങണ വീഡിയോ, വീട് വാങ്ങണ വീഡിയോ, അത് രണ്ടും കൂടെ ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ വീഡിയോ കമന്റ്സിന് റിപ്ലൈ കൊടുക്കാറുണ്ടോ? കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുത്തു തുറന്നു. ഇപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്ത് പൊക്കി പിടിച്ചിട്ട് BGM ഇട്ട് എന്നെ തെരുവിളിക്കൊന്ന് പേടിയായിട്ട് ഇപ്പൊ കൊടുക്കാറുണ്ട്. അല്ല, എനിക്ക് എന്നെ ഇങ്ങനെ പറയാൻ നീ ആരടാ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരും. എല്ലാ കമന്റും വായിക്കില്ല, വിട്ടു കൊടുക്കും. വായിച്ച് ഒരുപാട് ചിരി വന്നിട്ടുള്ള നെഗറ്റീവ് കമന്റ് ഏതാണ്? അത് സ്റ്റാർട്ടിങ്ങിൽ നിനക്കൊക്കെ നാണാവില്ലേ, നിനക്കൊക്കെ വേറെ പണിക്ക് പോയിക്കോട്ടെ, നീ ഒരു കാലത്ത് യൂട്യൂബിൽ ക്ലിക്ക് ആവുമ്പോള്ളേ. ഇപ്പൊ ഞാൻ 13 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള ഒരു ഓട്ടോമോട്ടീവ് ബ്ലോഗർ എന്നുള്ള ഒരു സംഭവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആലോചിക്കും ഞാൻ ഇങ്ങനെ പണ്ട് തന്നെ കളിയാക്കിയിട്ടുണ്ട്. പിന്നെ 100K ആയ സമയത്ത് എനിക്കൊരു വണ്ടി ഒരുത്ത റിവ്യൂ ചെയ്യാന്നൊക്കെ തന്നിട്ട് തരാന്ന് പറഞ്ഞു സൂപ്പർ ബൈക്ക്. ആദ്യത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യാൻ പോണ സൂപ്പർ ബൈക്ക്. 100K ആയ സമയത്ത് ഞാൻ അവിടെ പോയ സമയത്ത് നിനക്ക് ഇത് ചെയ്യാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ഹയാബൂസ് ഓടിച്ചിട്ട് അവന് മുമ്പ് ഇവിടെ പോകുന്നു. അരുൺ സ്മോക്കിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണ്? എന്റെ പോസിറ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സംസാരം കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെന്താ നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എനിക്ക് കൺട്രോൾ ഉണ്ടാവില്ല, വായിലും എന്തൊക്കെ വിളിച്ചു പറയും. കുറച്ച് കഴിഞ്ഞിട്ട് ആയിരിക്കും ആലോചിക്കുക, അപ്പൊ കുറ്റബോധം തോന്നിട്ട് വീണ്ടും പോയി സോറി പറയും. അല്ല, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവ് പോകുമ്പോൾ ദേഷ്യത്തിൽ തന്നെ പോയിട്ട് പിന്നെ വീണ്ടും ഇല്ല, അങ്ങനെ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യും. ഞാൻ എല്ലാവരുടെ അടുത്തും എനിക്ക് എല്ലാവരും ആ ഒരു റെസ്പെക്ട് ആ ഒരു രീതിയിലാണ്. ഇപ്പൊ നമ്മൾ വന്ന് പരിചയപ്പെട്ടത് എത്ര നാളെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനി ആവുന്നുണ്ട്. അത് എനിക്ക് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ ദേഷ്യം എന്നെ മാത്രമാണ് മാറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ഏതായിരുന്നു? യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ടുള്ള വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അപകടമായിട്ട് സംബന്ധിച്ചിട്ടാണ് ആദ്യത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഒരു വണ്ടി റെന്റിന് എടുത്തിട്ട് 2 കൂട്ടുകാർ ബസ്സിന്റെ ഇടയിൽ വിട്ട് മരിച്ചു. അപ്പൊ ആ ഒരു വണ്ടി ഞാനാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് കൊടുത്തെന്നുള്ള ഒരു തരത്തിൽ തൃശ്ശൂർ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടു. അതായത് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള വണ്ടികളെടുത്ത് ഈ പറഞ്ഞ പോലെ തോന്നിയ പോലെ ഒന്നും ഓടിക്കരുത്, ഹെൽമെറ്റ് ഉപയോഗിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റിന്റെ വീഡിയോ ആണ് ആദ്യമായിട്ട് ഇടണത്. അതിനുശേഷം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ നൈസായിട്ട് ബൈക്കുകളിലേക്ക് മാറി, ബൈക്കുകളുടെ നെഗറ്റീവുകളും പോസിറ്റീവുകളും പറഞ്ഞു തുടങ്ങി. പിന്നെ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തം കൂടി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു റിവ്യൂ പോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ ആദ്യത്തെ യൂട്യൂബിലെ വരുമാനം പിച്ച് വെച്ച് തുടങ്ങി പിന്നെ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ആദ്യമായി കിട്ടിയ വരുമാനം എത്രയായിരുന്നു? ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വരുമാനം കിട്ടുന്നു ഞാൻ വിചാരിച്ചിട്ട് പോലെ, ഞാൻ പറഞ്ഞില്ല ഞാൻ ക്ലിക്ക് ആവുന്ന ഞാനും എന്റെ നാട്ടുകാർ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ $100 ആയി കഴിഞ്ഞാലാണ് നമുക്ക് ആദ്യത്തെ ആ ഒരു റവന്യൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് മുമ്പ് അക്കൗണ്ട് ഐഡി ചെയ്യണം, അഡ്രസ്സിന് ഒരു വെരിഫിക്കേഷൻ പിൻ വരും, അതൊക്കെ കൊടുക്കണം. 8 മാസത്തോളം അതിൻ്റെ പിന്നാലെ ഞാൻ നടന്നു. എന്നിട്ട് 9th മാസം അതുവരെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. 9th മാസമാണ്
ആദ്യത്തെ റവന്യൂ ഒരു 15,000 രൂപയുടെ അടുത്ത് എനിക്ക് കിട്ടണത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കി നല്ല പരിപാടിയാണ്. പക്ഷെ ഞാനന്ന് ബൈക്കിന്റെ യൂസ്ഡ് ബൈക്സിന്റെ സെയിൽ ഉണ്ടായിരുന്നു, ഞാനത് നിർത്തിയില്ല. അങ്ങനെ പുതിയ എടുക്കുന്ന ബൈക്കുകളുടെ വീഡിയോസ് ഇട്ട് വീണ്ടും വീണ്ടും ചാനൽ വലുതായി. ഇപ്പൊ ബൈക്ക് കച്ചവടം നിർത്തിയിട്ട് ഇപ്പൊ ചാനലല്ല. ബൈക്ക് കച്ചവടം വേണ്ട അല്ല ഇതിന്റെ എനിക്ക് മെയിൻ ആയിട്ട് ആ യൂട്യൂബിനോടുള്ള, ഞാൻ എണീക്കണത് ഏത് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാ. ഒരു ദിവസം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോണത്, രാത്രി അതിന്റെ എഡിറ്റിംഗ് എന്റെ കമന്റ്സ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്നാ. അപ്പൊ ആ ഒരു ജീവിതമായിട്ട് ഞാൻ ലിങ്ക് ആയി കഴിഞ്ഞു. അപ്പൊ എനിക്ക് വേറെ ഒന്നിനും സമയമില്ല, ഫുള്ള് യൂട്യൂബ് ലൈഫ്. ഈ ആദ്യ യൂട്യൂബ് വരുമാനം കൊണ്ട് ചെയ്ത കാര്യം എന്തായിരുന്നു? ആദ്യ യൂട്യൂബ് വരുമാനം കൊണ്ട് ഞാൻ പോയിട്ട് ഒരു ക്യാമറ വാങ്ങിച്ചു. ഓക്കെ, ക്യാമറ ഇല്ല, ക്യാമറ ഫോൺ വാങ്ങിച്ചു. വീഡിയോ ക്ലാരിറ്റി കൂട്ടാന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിനുശേഷം ഒരു 10, 60, 100 വീഡിയോന്റെ അടുത്തായപ്പോഴാണ് ഞാൻ മൈക്ക് വാങ്ങണത്. ഓക്കെ, വേറെ സ്പോൺസർഷിപ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ തന്നെയാണ് വാങ്ങിച്ചത്. ക്ലിക്ക് ആവില്ല എന്നൊന്നും അറിയില്ല, എന്നുവെച്ചാലും കാണുന്ന അത്ര നാള് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ സ്ലാങ് ഇങ്ങനെയൊന്നല്ലായിരുന്നു, ഞാൻ അസല് തൃശ്ശൂർ ഭാഷയിൽ വീഡിയോ തുറന്നു. ഇപ്പൊ ഞാൻ മാറ്റിയെടുത്താൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ജനറൽ ആയിട്ട് മാറില്ല തൃശ്ശൂർ. എന്ത് ഈ വണ്ടി എന്ന് വെച്ചാലേ, ഈ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര വണ്ടിയാട്ടാ അങ്ങനെയായിരുന്നു. ആയത്തിന് മാറി, ഭാഗ്യത്തിനല്ല, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവണ രീതിയില് സ്പീഡ് കൂടുതലായിരുന്നു. ശരി, അതുകൊണ്ട് ഞാൻ ചോദിക്കും, കള്ളം പറയാറുണ്ടോ? ഞാനാ ആവശ്യ സമയത്ത് നല്ല രീതിയിൽ പറയും. ഓക്കെ, ഞാൻ ഈ 25 വയസ്സുള്ള കുട്ടികൾ ഉപയോഗിക്കണ എല്ലാ തെണ്ടിത്തരങ്ങളും ഞാൻ കാണിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഞാൻ യൂട്യൂബില് കാണിക്കുന്നില്ല എന്ന് മാത്രം, ബാക്കി എല്ലാം ഉണ്ട്. ക്ലാസ് കട്ട് ചെയ്തിട്ട് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ക്ലാസ് കട്ട് ചെയ്തിട്ട് പിടിക്കലൊന്നുമില്ല, ഞാൻ ക്ലാസ്സിന് പുറത്തിറങ്ങി നിൽക്കട. ഞാൻ ആകെ +2 വരെ പോയിട്ടുള്ളൂ. ഓക്കെ, ആ സമയത്ത് മുടി വളർത്തിയോളന്ന് പറഞ്ഞിട്ട് എന്ത് എന്റെ മുടി വെട്ടി വരാൻ പറയും. അപ്പൊ മുടി വെട്ടാറില്ല, അപ്പൊ മിക്ക ദിവസം തന്നെ പുറത്തു നിർത്തും. അവസാനം TCR എത്തിയതാ, ലാസ്റ്റ് ബെഞ്ചായിരുന്നു. ഓക്കെ, ഒപ്പം പലപ്പോഴും പലരും പറയുന്ന സംഭവമാണ്, ഒരു സിനിമ കണ്ടാലും പറയും ആ ഇതാ കൊറിയൻ സിനിമയല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് കണ്ടാലും പല വ്ളോഗേഴ്സിന്റെ ഇതെന്ന് പറഞ്ഞാൽ ആ ഈ വ്ളോഗ് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ടാണ് ചെയ്തതെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിന് വേണ്ടി ഈ ഫോറിൻ വ്ളോഗ്സ് ഇന്റർനാഷണൽ വ്ളോഗ്സ് ഒക്കെ റെഫർ ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു വേറൊരു ചാനൽ കണ്ടിട്ടാണ്, ഞാൻ തുടങ്ങുന്ന സമയത്ത് വേറെ ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് യൂട്യൂബറാവും വ്ളോഗ് ഇതേപോലെ ആവുന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ തൃശ്ശൂർ ഭാഷയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ അങ്ങനെ നമ്മള് നോക്കാറുണ്ട്, ഇപ്പൊ ഏതെങ്കിലും ഒരു ചാനലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, ഇപ്പൊ നല്ല ലെവലിൽ കേൾക്കുന്ന ഒരു ചാനലിനെ നോക്കിയിട്ട് അതേപോലെ ആക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഓഡിയൻസാണ്. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒപ്പം വാഹന പ്രേമികൾക്കെല്ലാം ആകാംക്ഷയുള്ള കാര്യം, ഇപ്പോൾ ഒരു പ്രമുഖ യൂട്യൂബറാണ് എന്താ പറയുക, സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്മുടെ വാഹനങ്ങൾ സെർച്ച് ചെയ്ത് പോയാൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അരുൺ സ്മോക്കി. അതുകൊണ്ട് തന്നെ ഇപ്പൊ കയ്യിൽ എത്ര വാഹനങ്ങളുണ്ട്? ഇപ്പൊ ഞാൻ 3 വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ടാറ്റ ഹാരിയർ, CA 300, ഹയബുസ. 3 വണ്ടി ഉണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? 3 ഇഷ്ടമുള്ള, അതാണ് 3 വാങ്ങിച്ചെടുത്ത് വെച്ചാൽ. ഇനിയുണ്ട്, എനിക്കൊരു 1006 എടുക്കണമെന്നുണ്ട്, NJ2 പ്ലാനിലുണ്ട്. പിന്നെ കാറ് വേറെ ഒന്നും കൂടെ വാങ്ങണമെന്നുണ്ട്. അതിനു വേണ്ടിട്ട് ഞാൻ ഇനി കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിട്ടുള്ള പ്ലാനില്ല. വീട് വലുതാക്കണമെന്ന് താല്പര്യം വേറെ വീട്, ഞങ്ങളൊരു ഏകദേശം ഒരു 20-22 വയസ്സിലെ ഞാൻ വാടക വീട്ടിലായിരുന്നു. എന്റെ അമ്മയ്ക്ക് ചായക്കടയായിരുന്നു, അപ്പൊ ഭയങ്കര വാശിയായിരുന്നു സ്വന്തമായിട്ട് ഒരു വീട് വെച്ചിട്ട് 2 നില വീടെങ്കിലും താമസിക്കുന്ന. അപ്പൊ അത് 25 വർഷം എടുത്തു ഞാൻ ഒരു ലെവലിലേക്ക് എത്താൻ. അപ്പൊ അങ്ങനത്തെ ആഗ്രഹം ഇല്ല, ഉള്ള വീട് മതി, പക്ഷെ ഉള്ള വീട്ടില് രാജാവിനെ പോലെ ജീവിക്കാം. വണ്ടികൾ എല്ലാം കൂടി പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ പറ്റുന്നുള്ളതാണ്. അല്ലെ, ഞങ്ങൾ കിണറും നടച്ച് അതിന് മേലെ സ്ലാബ് ഇടാമോ? അല്ല, വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴേക്കും വണ്ടികൾ മാത്രമല്ല അവിടെ വേറെ കൊറേ അതിഥികളും ഉണ്ട്, ഭയങ്കര പെറ്റ് ലവറാണ്. എത്ര പേരുണ്ട് ഇപ്പൊ വീട്ടിൽ ആ പെറ്റ് ലവേഴ്സിന്റെ? കുറെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഒരാൾ ഓടുന്നു, ഒരു കാറ്റ് ഇങ്ങോട്ട് ഓടുന്നു, ഒരാൾ കൂട്ടി കിടക്കുന്നു. എത്ര പേരാണ് അവിടെ? പട്ടികളോ, 2 പട്ടികുട്ടികളുണ്ട്, പിന്നെ 2 പൂച്ചകുട്ടികളുണ്ട്, പിന്നെ തത്തയുണ്ട്, പിന്നെ കുറെ മീനുകളുണ്ട്, പിന്നെ മൊയിലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിനൊക്കെ വിറ്റു. ആരാണ് ഇത്? അമ്മയാണോ കംപ്ലീറ്റ് കാര്യങ്ങളും? അമ്മയും നോക്കും, വീട്ടിലുള്ള സമയത്ത് ഞാനും നോക്കും. ഓക്കെ, തത്തൊക്കെ ട്രെയിനിങ്ങുള്ള തത്തയ, അപ്പൊ അത് തോളത്തൊക്കെ വന്നിരിക്കും. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ വീട്ടിലില്ലാത്ത കാരണം അത് ഇണങ്ങിയ ആ ഒരു ഇത് തന്നെ വിട്ടു. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നോക്കാൻ സമയമില്ല. ഓക്കെ, വാങ്ങാ ഇപ്പൊ കുറെ സമയമൊക്കെ ഉണ്ടാവും, ഞാൻ എല്ലാത്തിനും വാങ്ങിച്ചു കൊടുക്കും. ഇത് എപ്പോഴെങ്കിലും അതിന്റെ സെയിലൊക്കെ നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഇതൊക്കെ ചെറുപ്പത്തില് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. തത്ത അപ്പുറത്തെ വീടുകളിലൊക്കെ കാണുമ്പോൾ എന്റെ വീട്ടില് തത്തേനെ വളർത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തില്. പിന്നെ പേർഷ്യൻ കാറ്റൊക്കെ പണക്കാരുടെ വീട്ടിലെ സിനിമകളിലൊക്കെ കാണുള്ളൂ. അപ്പൊ ഒന്നു മുതൽ ആഗ്രഹമായിട്ട് എന്റെ ആ പ്രായം കഴിഞ്ഞു. അന്നൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ സമയമാണ്. ഇപ്പൊ ഒരു 20-22 വയസ്സായപ്പോഴാണ് ഈ സാധനങ്ങൾ വാങ്ങാൻ പറയണത്. ഇപ്പൊ സമയമില്ലാണ്ടായി.
എന്നാലും അങ്ങ് കാണുമ്പോ ഒരു സന്തോഷം. ഇത് ഇത്രയും ഞാനൊരു അച്ചീവ് ചെയ്ത ലെവലൊക്കെ എത്തിയെന്നുള്ള ഒരു ഇത്. ഒപ്പം പല ജോലികളുണ്ട്. എന്താ പറയുക, സമൂഹത്തിൻ്റെ ഇതിലേക്ക് നോക്കുമ്പോഴേക്കും സർക്കാർ ജോലിയുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജോലിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ വേറെ ഡിവിഷനിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇത് അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കിയപ്പോഴേക്കും എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ യൂട്യൂബിലാണ് എന്ന് അന്ന് പരിഹസിച്ചവർ ഇപ്പം ഈ കൊറോണയൊക്കെ വന്ന് ഡിജിറ്റൽ യുഗമായിട്ട് മാറി ഇപ്പം ഇന്ന് അഭിനന്ദിക്കുന്നവരുണ്ടോ? സേഫ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. കൊറോണ സമയത്ത് എനിക്കും പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ സ്റ്റുഡിയോയിലുള്ള വീഡിയോസ് അല്ലല്ലോ, ഞാൻ പുറത്തിറങ്ങണം, വണ്ടികൾ ഇറങ്ങുമ്പോഴാണ് എനിക്ക് കണ്ടത്. പിന്നെ വണ്ടികൾ ഓടിച്ചാലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൊറോണ നല്ല പണിയൊന്നു, കൊറോണ അല്ല, രണ്ട് മൂന്നാമത്തെ വർഷം എനിക്ക് നല്ല രീതിയിൽ പ്രളയം തന്നെ ഇതാക്കി പണിയൊന്നു. കൊറോണ ഫസ്റ്റ്, കൊറോണ സെക്കൻഡ് പണിയൊന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴും മോഡിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഞാൻ ശരിക്കും ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കാൻ കണ്ടന്റില്ലാണ്ട്. എന്നാ വെച്ചാലും നമ്മള് മാക്സിമം ചവിട്ടി ചവിട്ടി പ്രശ്നങ്ങൾ ചവിട്ടി ചവിട്ടി കയറി പോകുന്നു. ഇനി മനസ്സിൽ ഇങ്ങനെ ഡ്രീം ആയിട്ട് വെച്ചിരിക്കുന്ന എനിക്ക് ഇന്ന വണ്ടിയെ എനിക്ക് ഒരു എന്റെ വ്ളോഗായിട്ട് ചെയ്യണം എന്നുള്ള സംഭവത്തിൽ ആ സ്വപ്നം കാണുന്ന വണ്ടി ഏതാണ്? എനിക്ക് ലംബോർഗിനി ഒക്കെ സ്വപ്നം ഉണ്ടായിരുന്നു, അതൊക്കെ കിട്ടി. പിന്നെ എല്ലാ വണ്ടികളും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ആൾക്കാർ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടും. മീഡിയ ഡ്രൈവ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. മീഡിയ ഡ്രൈവിൽ അങ്ങനെ വണ്ടികൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുറെ ഫോളോവേഴ്സ് എനിക്ക് സൗത്ത് ഇന്ത്യയിൽ അങ്ങോട്ട് 1 മില്യൺ അടിക്കുന്ന ഇൻസ്റ്റാഗ്രാമർ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു ഈ ഫീൽഡിൽ. അപ്പൊ അങ്ങനെ മീഡിയ ഡ്രൈവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടികളുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് ആളുകളിൽ എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പോഴും ഞാനൊരു ഇത് അവസാനത്തിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ എല്ലാ വണ്ടികളും ഇഷ്ടമാണ്, എല്ലാം ചെയ്യണം എന്നാണ് ആഗ്രഹം. കിട്ടും, ആൾക്കാർ നമ്മളെ സ്നേഹിക്കണത്തോളം കാലം അവർ വണ്ടി വാങ്ങണമെന്ന് നമുക്ക് തരും എന്നൊക്കെയാണ് വിശ്വാസം. സംഭവം നമുക്ക് യൂട്യൂബിലെ വരുമാനം ഉണ്ട് എങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് ഇത് എന്ന് പറയുന്നത് പരസ്യങ്ങളാണ്. ചിലർ നമ്മളെ തന്നെ സമീപിച്ച് പരസ്യങ്ങൾ തരാറുണ്ട്. അപ്പൊ പരസ്യങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ പരസ്യങ്ങൾ സെലക്ട് ചെയ്യുകയാണോ? അരുൺ സ്മോക്കി ഇടയ്ക്ക് മാത്രമേ പരസ്യങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വരാറുള്ളൂ, പിന്നെ ഇടയ്ക്ക് പരസ്യങ്ങൾ കാണാറില്ല. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രീം കാർ ഒക്കെ ചോദിച്ചില്ലേ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ട ഒരു സമയം വരുമ്പോൾ മാത്രം നമ്മൾ പരസ്യം എടുക്കാറുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു വീട് വാങ്ങേണ്ട ഒരു സമയത്തായിരിക്കാം, വീടല്ല നെക്സോൺ ആണ് എന്റെ ആദ്യ സ്വപ്നം കാർ. അപ്പൊ അത് വാങ്ങണ സമയം തൊട്ടാന്ന് തോന്നുന്നു ഞാൻ പരസ്യങ്ങൾ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിലൊക്കെ ഉള്ള ചാനലുകളിലൊക്കെ വരണം മെയിൻ ആയിട്ടുള്ള പരസ്യങ്ങൾ മാത്രം നമ്മൾ എടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് പുറത്ത് നിന്ന് ഈ കോളേജുകളുടെ അഡ്മിഷന്റെ കാര്യമൊക്കെ ആയിട്ട് ഒരുപാട് പരസ്യങ്ങൾ വരും. കോളേജിന്റെ ഡയറക്റ്റ് അല്ലാണ്ട് ഇപ്പൊ പറയില്ലേ ഏജന്റുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, ഇന്ന ആൾക്കൊരു ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ തരാം, അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. ആപ്ലിക്കേഷൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോ പിന്നെ ഈ റമ്മിയുടെ ഒക്കെ കുറെ പ്രശ്നങ്ങളായ കാരണം കുറെ ആപ്ലിക്കേഷൻസ് ഒഴിവാക്കി. നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നല്ലത് സെലക്ട് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ എനിക്കൊരു ബൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരും കടന്നിട്ടില്ല. ബാങ്കിൽ പോയി ചോദിച്ചാൽ എന്താ ജോലി, എനിക്ക് ജോലിയൊന്നും ഇല്ല, എനിക്ക് യൂട്യൂബറാണ്, അങ്ങനത്തെ ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ലോൺ കൊടുക്കില്ല. അപ്പൊ നമ്മൾ എന്തിട്ട് ചെയ്യാം, നമ്മൾ പരസ്യങ്ങൾ ആ വരുമാനം കൂട്ടി വെച്ച് നമ്മുടെ സ്വപ്നം അച്ചീവ് ചെയ്യും. എന്നിട്ട് ആ പരസ്യത്തിന്റെ ഒക്കെ പൈസ കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും തേച്ചിട്ടുണ്ടോ? തേച്ചെന്ന് വെച്ചാൽ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് നമുക്ക് ഇന്ത്യയുടെ പുറത്തുനിന്ന് ഓരോ പരസ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. പ്രൊമോട്ട് ചെയ്ത് നാളെ പൈസ വരും മറ്റന്നാ വരും എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കും. അവസാനം നമ്മളെ ഒരു ബ്ലോക്ക് ചെയ്യും. അങ്ങനെ പണികളും കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ഫീൽഡിൽ വരുമ്പോൾ എന്തായാലും പണികൾ കിട്ടുമല്ലോ. ഇപ്പൊ പഠിച്ചു, ഇപ്പൊ ഞാൻ പിന്നെ അത്ര ലക്ഷക്കണക്കിന് രൂപയൊന്നും ഇല്ല കേട്ടാ. നമ്മള് മാന്യമായിട്ടുള്ള ചെറിയൊരു എമൗണ്ട് വാങ്ങണല്ലോ, അതായത് ഒരു ചെറിയൊരു എമൗണ്ട്. സാധാരണ യൂട്യൂബേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെ വാങ്ങണമെന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ ഈ ആൾക്കാരെ വിചാരിക്കും 5 ലക്ഷം 1 ലക്ഷം 2 ലക്ഷം രൂപ പ്രൊമോഷനാ, ഒന്നുമില്ല, നിസ്സാര എമൗണ്ട് കിട്ടല്ലോ. അതെങ്ങി അത് ആ ഒരു രീതിയിൽ. അപ്പം ഈ ഒരു കൊറോണ വന്നതിന് ശേഷം ഒരു വീട്ടിൽ ഒരു 3-4 യൂട്യൂബ് ചാനലെങ്കിലും ഇല്ലാതെ ഇല്ല. അമ്മയ്ക്ക് ഒന്ന്, അച്ഛനൊന്ന്, മക്കൾക്ക് 2 പേർക്കും 2 എണ്ണം, അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നതും മൈക്കിനും ക്യാമറയ്ക്കും ഒക്കെ തന്നെയാണ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വയർലെസ് മൈക്കുകളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് വരും വ്ളോഗേഴ്സ്, ഇങ്ങനെ ഒരുപാട് വ്ളോഗേഴ്സ്. എനിക്ക് തോന്നുന്നു യൂട്യൂബ് തന്നെ അകപ്പാടെ നിറഞ്ഞിരിക്കുകയാണ് ചാനലുകളെ കൊണ്ട്. ഇപ്പൊ യൂട്യൂബ് ട്രെൻഡിങ് ഒരു സമയത്ത് ഫേസ്ബുക്ക് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമായി, അത് കഴിഞ്ഞിട്ട് ടിക്ടോക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും റീൽസ് ഇൻസ്റ്റാഗ്രാമായി, ഇപ്പൊ യൂട്യൂബാ. യൂട്യൂബ് ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിൽ പൈസ കൊടുക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കണ്ടന്റിന് റീച്ചും ലൈക്കുള്ളൂ, നമുക്ക് പൈസ കിട്ടി വന്നില്ല. യൂട്യൂബിലാകുമ്പോൾ നമുക്ക് പൈസയും തന്നെ ഉണ്ട്, നമ്മളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കും അവര്. ഇപ്പൊ ഒരു 100K ആവുന്ന സമയത്ത് സിൽവർ അവാർഡുകൾ കിട്ടും, 10 ലക്ഷം ആകുമ്പോൾ അവാർഡ് കിട്ടും. അപ്പോ ഈ ഒരു ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനമാണ്, എന്റർടൈൻമെന്റ് പ്ലസ് വരുമാനം. അപ്പൊ കൂടെ ആൾക്കാർ ഇപ്പൊ ഇതിലേക്ക് വരുന്നുണ്ട്. ഏകദേശം 2.5-3 ലക്ഷത്തോളം ചാനലുകൾ ഉണ്ട് ഇപ്പൊ കേരളത്തിൽ. ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ചോദ്യം ഞാൻ ചോദിക്കാം. കൊറോണ വന്നത് മുതൽ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങി കുറേ വ്ളോഗ് ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, റീച്ച് കൂടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല, ഇതൊക്കെ എങ്ങനെ, എന്താ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? കാരണം പുതുതായിട്ട് വ്ളോഗ് തുടങ്ങുന്നവർ അവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്നൊന്നും ഒരു രാത്രിയോ പകലോ ഒന്നും വരുമ്പോഴേക്കും ഒന്നും ആവത്തില്ല. പക്ഷെ അരുണ് ഇവർക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്?
ഞാൻ പറയാന്ന് വെച്ചാൽ ഇവര് ഇങ്ങനെ പലരും ഇങ്ങനെ നിർത്തി പോവാ, നിർത്തി പോവാൻ പാടില്ല. എന്തെങ്കിലും ഒരു വീഡിയോയില് നമ്മള് രക്ഷപ്പെടും. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരനെ ചാനലിലാണെങ്കിൽ കൂട്ടുകാരൻ 3 മാസമായിട്ട് വീഡിയോ ഉണ്ടോ, അപ്പൊ അവൻ 3 മാസമായിട്ട് വീഡിയോ ഇട്ടിട്ട് അവന് വ്യൂവേഴ്സ് ഇല്ല, ലൈക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യടാന്ന്, എനിക്ക് ഒരു വീഡിയോയിൽ ക്ലിക്ക് ആവുമ്പോ പിന്നെ റവന്യൂ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ അത് നമ്മളെ അവര് പരീക്ഷിക്കുക, യൂട്യൂബ് പരീക്ഷിക്കുന്ന പോലെ തോന്നുന്നത്, 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ചവർ. അപ്പൊ അത് ആവണം വരെ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണം. 4000 മണിക്കൂർ നമ്മൾ ഒരു കണ്ടന്റ് ആൾക്കാർ കാണണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം. പലരും അനുകരിച്ച് ചെയ്യണ പോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് നോക്കാന്ന് വെച്ചാൽ ഒരാൾ എങ്ങനെയാണോ ചെയ്തത് അല്ലെങ്കിൽ ഒരു ചാനലിൽ എങ്ങനെയാണ് ആ ഒരു കണ്ടന്റിനെ പറ്റിയിട്ട് വന്നത്, അതാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യും. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എന്റെ കൂട്ടുകാരൻ അറിഞ്ഞു. ആള് ടിക്ടോക്കില് റീൽസ്, അത് ഇംഗ്ലീഷിലും തമിഴ് ഹിന്ദിയിലൊക്കെ ഉണ്ടായിരുന്നു, അതിനുശേഷം മലയാളത്തിലേക്ക് വന്നതിന് ശേഷം ഒറ്റ ദിവസം കൊണ്ടാണ് പുള്ളി ക്ലിക്കായത്. അതിന് മുമ്പും വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. വേറൊരു കൂട്ടുകാരുണ്ട് ഫെജോ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ചെയ്തുകൊണ്ടിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെന്താ പറയുക, ശരിക്കും റാപ്പ്. 2012 മുതലേ വീഡിയോസ് ആളുടെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. പക്ഷെ 2019-20 ആൾ ക്ലിക്കായത്. അപ്പൊ നമ്മൾ തളരരുത്, എന്തെങ്കിലും ഒരു ദിവസം ക്ലിക്കാവുന്ന വിചാരിച്ചിട്ട്. അതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലിയും കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല. യൂട്യൂബ് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോവാ, ഒരു ദിവസം ക്ലിക്കാവും. ഇപ്പൊ എന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ, പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ കണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ കാണുമ്പോ എല്ലാ വീഡിയോസ് ഇരുന്ന് കാണും. തളരരുത് രാമൻകുട്ടി, ഇങ്ങനെ മാക്സിമം കണ്ടന്റ്, വെറൈറ്റി കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷെ വെറൈറ്റി എന്ന് പറയുമ്പോൾ വീണ്ടും ഷർട്ടും നിക്കറൊന്നും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി ഹെൽമെറ്റും ഇല്ലാതെ പോയാലും പ്രാങ്ക് ചെയ്തിട്ട് കൊച്ചിയിലൊക്കെ ഒരാളെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ അതെ അതെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ മാക്സിമം നല്ല രീതിയിൽ നിയമങ്ങൾക്ക് അടിസ്ഥാനമാക്കിയുള്ള വ്ളോഗുകളൊക്കെ ചെയ്യുക, ഒപ്പം അതിന് വെറൈറ്റി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ല ഇനി വെറൈറ്റി കേട്ടു അരുൺ സ്മോക്കി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞത് ആളെ ഇനി വെറൈറ്റി അങ്ങനെ സൃഷ്ടിച്ച് കളയരുത്. എന്റെ ഡയലോഗും അപ്പുറത്ത് വേറെ BGM ഈ ഇന്റർവ്യൂവിന്റെ അവസാനം ചോദിക്കാമെന്ന് കരുതിയ ഒരൊറ്റ ചോദ്യം, അതോടെ നമ്മൾ ഇന്റർവ്യൂ നിർത്തുകയാണ്. പൊങ്കാല 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 എന്ന് കേട്ടിട്ടുണ്ടല്ലോ, എപ്പോഴെങ്കിലും പൊങ്കാല ഇങ്ങനെ വല്ലാത്ത പൊങ്കാലയായിട്ട് എത്തിപ്പെട്ടിട്ടുണ്ടോ? അല്ലാതെ പൊങ്കാല എന്നല്ല, കളിയാക്കലോളം ട്രോളോളം ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഒന്നാമതായിട്ട് നിന്നോർന്നു. അതായത് ഒരു ആൽബം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ആൽബം അഭിനയിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് കയറി. പക്ഷെ അത് നമ്മൾ അവിടെ ഉദ്ദേശിച്ച ഒരു കേരിസ് എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് രക്ഷപ്പെടാണ്ട് ഇരുന്നൊരു ഫോട്ടോഗ്രാഫർ. പുള്ളി കാണിക്കണേനുള്ള റിസൾട്ട് പുള്ളിക്ക് കിട്ടണില്ല. അപ്പൊ പുള്ളിനെ ആളുകളിൽ അറിയിക്കുക എന്നുള്ള ഒരു തരത്തില് 10 പൈസ പോലും പേയ്മെന്റ് വാങ്ങാണ്ട് പുള്ളിയുടെ ഒരു ആൽബത്തിൽ ഞാൻ പോയി അഭിനയിച്ചു. അതെനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. അതിന്റെ പേരിൽ കുറെ ട്രോളുകളും പൊങ്കാലുകളും ഒക്കെ കിട്ടി, സന്തോഷം, പ്രശ്നമില്ല. അപ്പൊ ഇനി അഭിനയിക്കുന്നുണ്ടോ? ഞാൻ അഭിനയിക്കാന്ന് വെച്ചാൽ ഇതേപോലെ ഇപ്പം ഒരാൾ വന്നിട്ട് പറയണം, അരുണേ ഇത്ര കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ നല്ല രീതിയിലുള്ള കഥകളും അതേപോലെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട്, ആരെന്നെ സപ്പോർട്ട് ചെയ്യണില്ല, ആരെന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടില്ല, നിനക്ക് പറ്റുമെന്ന് ചോദിക്കാൻ വെച്ചാൽ ചിലപ്പോൾ ആളുടെ ആ ഒരു കഷ്ടപ്പാട് മനസ്സിലാക്കി ഞാൻ ചിലപ്പോൾ ചെല്ലും. ഞാൻ അവിടെ പേയ്മെന്റ് കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് യൂട്യൂബിൽ വീഡിയോ എനിക്ക് പൈസ തരുന്നുണ്ട്, എന്റെ ഫെയിം വഴി വേറൊരാൾ രക്ഷപ്പെടണമെങ്കിൽ അതിന് എനിക്ക് സന്തോഷം മാത്രമേ. അപ്പം അങ്ങനെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കഥയും കവിതയും തിരക്കഥയും സമീപിക്കുക. അരുൺ ഇനിയും അഭിനയത്തിന് തയ്യാറാണ്, പൊങ്കാലയിട്ടവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ശക്തമായ അഭിനയത്തിലേക്ക് തിരിച്ചു. കാര്യങ്ങൾ അറിയാണ്ട് പൊങ്കാല ഇടണതാ, നമുക്ക് അത് പ്രശ്നമില്ലല്ലോ. ആള് വിളിച്ചിട്ട് പറഞ്ഞു, അരുണ താങ്ക്സ് ഡാ, ഒരു 50 മെസ്സേജ് എടുക്കണ്ടാവും, ലവ് യു ഡാ, താങ്ക്സ് ഡാ, ഇത്ര ഒരു 7 ലക്ഷത്തോളം വ്യൂസ് കിട്ടി. അപ്പൊ ആളുടെ ഒരു കഴിവാണ് ഈ ഒരു ആൽബം വഴി ആ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. പുള്ളി ഇപ്പൊ ആൽബത്തിൽ തന്നെ ഉണ്ടോ, സിനിമയിലേക്കൊക്കെ പോയോ? അല്ല, അവര് സിനിമയുടെ ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് നടക്കാം. അപ്പൊ ആ ഒരു ലെവലിൽ ആളുടെ കഴിവ് ഞാൻ മുഖേന പുറത്തു ഒരാളുടെ അടുത്ത് എത്തി, അത് സന്തോഷമല്ലോ. ഇനി പുള്ളി സിനിമയ്ക്ക് ഞാനും എന്തായാലും എന്താ പറയാ, ഒരു സഹോദരനെ പോലെ കുറെ നേരം കുറെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു, വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഷെയർ ചെയ്തു. ആൻഡ് ഫൈനലി യൂട്യൂബ് എന്ന് പറയുമ്പോൾ കുടുംബമാണ് അരുൺ സ്മോക്കിയുടെ. അപ്പം അരുണിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് അവസാനമായി പറയാനുള്ളത്, എല്ലാവരടുത്തും സ്നേഹം മാത്രം, സ്നേഹാണ് അന്നും ഇന്നും എപ്പോഴും. അതായത് ഒരു 13 ലക്ഷത്തോളം ആൾക്കാര് നമ്മളെ ഇഷ്ടപ്പെട്ട്, നമ്മുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാ. അപ്പൊ അത്ര ആൾക്കാരോടും നമുക്ക് അങ്ങനെ തിരിച്ചൊരു സ്നേഹം. എന്തായാലും ഇന്ത്യ ഗിൽസ് മലയാളത്തിനോടൊപ്പം ഇത്രയും നേരം അരുണ് സഹകരിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും ഈ പ്രശ്നങ്ങൾ കൊറോണ മാറട്ടെ, ഒപ്പം മോഡിഫിക്കേഷന്റെ പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ മാറട്ടെ, എല്ലാം കേറ്റത്തിന് വലിയൊരു ഇറക്കണ്ടാവും, ഇറക്കത്തി എല്ലാം നോർമലായിട്ട് തീരുന്നു വിശ്വസിക്കാം. ഓക്കെ ശരി, താങ്ക് യു.